കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വ്യാഴാഴ്ച കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, INDUC ജില്ലാ പ്രസിഡന്റ് രാജീവ്, കൗൺസിലർമാരായ KC ശോഭിത, SK അബൂബക്കർ തുടങ്ങിയവർ പാളയം മാർക്കറ്റിലെത്തി തൊഴിലാളികളും വ്യാപാരികളുമായി സംസാരിച്ചു. പാളയം മാർക്കറ്റ് കോഴിക്കോടിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണെന്നും വേണ്ടി വന്നാൽ തൊഴിലാളികളും വ്യാപാരികളും നടത്തുന്ന സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. പാളയം പച്ചക്കറി മാർക്കറ്റ് കോഴിക്കോടിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അതിലൊക്കെ ഉപരി 5000-ത്തോളം കുടുംബങ്ങളുടെ ജീവിതമാർഗം ഈ മണ്ണിലാണ്. ഇതാണ് ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ വേണ്ടി കോഴിക്കോട് നഗരസഭ പറയുന്നത്. അതിന് പിന്നെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഇവരോട് മാറാൻ പറയുന്ന സ്ഥലം ഒരു BOT അടിസ്ഥാനത്തിൽ നിർമ്മിച്ചൊരു കെട്ടിടത്തിലേക്കാണ്. അവിടെ കച്ചവട സാധ്യമല്ല. ഇവിടുന്ന് അവരെ മാറ്റി ഇവിടെയും BOT അടിസ്ഥാനത്തിൽ ഏതോ വ്യവസായി കൊടുക്കാനുള്ള കോഴിക്കോട് നഗരസഭയുടെ ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പച്ചക്കറി മാർക്കറ്റ് ഇവിടുന്ന് മാറ്റൽ പരിപാടി മുന്നോട്ട് വന്നത്. ഇതൊരു കാരണവശാലും നടക്കില്ല, കോൺഗ്രസ് ഇത് അനുവദിക്കില്ല. ഇവിടെ തൊഴിൽ ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും ഒപ്പം കോൺഗ്രസ് ഉണ്ടാവും. ഈ സമരം വേണ്ടി വന്നാൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യും. മാർക്കറ്റ് മാറ്റിയാൽ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരടക്കം വലിയ പ്രയാസം നേരിടുമെന്ന് INDUC ജില്ലാ പ്രസിഡന്റ് രാജീവ് വ്യക്തമാക്കി. ഏറ്റവും വലിയ പ്രോബ്ലം തന്നെ ഈ അനുബന്ധമായിട്ട് ഇവിടെ 100 കണക്കിന് തൊഴിലാളികളുണ്ട്. ഒരു മുതലാളിയുടെ സ്ഥലത്തേക്ക് പോലും മാറ്റുമ്പോൾ മുതലാളിയുടെ സ്ഥലത്ത് നടന്നു പോകാൻ മുതൽക്ക് സൈക്കിൾ വെക്കാൻ മുതൽക്ക് എല്ലാത്തിനും ലാഭത്തിന് വേണ്ടി മാത്രമാണ് മുതലാളിമാർ നിൽക്കുന്നത്. ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ജീവിക്കുന്ന ഒരുപാട് തെരുവ് കച്ചവടക്കാരുണ്ട്. അത് വളരെ നിയമപരമായി തന്നെ അവർക്ക് ഇവിടെ സാധ്യതകളുള്ളതും നിയമത്തിൽ അവർക്ക് അത് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഇവരെ മുഴുവൻ വഴിയാധാരമായി പോകുന്ന അവസ്ഥ ഇവരെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല കോർപ്പറേഷൻ. നമുക്കെപ്പോഴൊരു കൺസ സാധാരണ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതിൻ്റെ നേതാക്കൾക്ക് ഈ പാവപ്പെട്ടവർ തെരുവിലാവുമ്പോൾ അതിനെപ്പറ്റി ഒരു കൺസേൺ ഉണ്ടാവും, ഇവരെന്ത് ചെയ്യും ഈ പാവങ്ങൾ. അതിനെപ്പറ്റി ഒരു ചിന്ത പോലുമില്ലാത്ത ഒരു കോർപ്പറേഷനും മേയറും ഉദ്യോഗസ്ഥരും ഒന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അത്രയും ക്രൂരമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് ഈ തൊഴിലാളികളോട് കോർപ്പറേഷൻ ചെയ്യുന്നത്. തൊഴിലാളി നേതാക്കളായ AT അബ്ദു, PP ഗഫൂർ, MK ബീരാൻ, അബ്ദുൾ ജലീൽ, ബാബു തുടങ്ങിയവർ DCC പ്രസിഡന്റിനെ അനുഗമിച്ചിരുന്നു.